നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആലമ്പം മറ്റ തമിഴ്നാട് സ്വദേശികളുടെ മക്കളെ തെരുവോര പ്രവർത്തക അസോസിയേഷൻ സെക്രട്ടറി മുരുകന്റെ നേതൃത്വത്തിൽ ജനസേവാ ശിശുഭവനിലെത്തിച്ചു. ആക്രി സാധനങ്ങൾ പെറുക്കി വിൽക്കുന്ന കണ്ണൻ, മണിമേഖല എന്നിവരുടെ മക്കളായ കാർത്തി, ജോസഫ്, എലിസബത്ത്, എൽസി എന്നീ കുട്ടികളെയാണ് തെരുവോര പ്രവർത്തകൻ മുരുകന്റെ നേതൃത്വത്തിൽ ജനസേവാ ശിശുഭവനിലെത്തിച്ചത്. ഗാന്ധിനഗർ ഫ്രണ്ട്സ് റോഡിൽ യാതൊരു സൗകര്യമില്ലാത്ത കൂരയിലാണ് ഇവർ താമസിക്കുന്നത്. വൃത്തിഹീനമായി താമസിക്കുന്ന കുട്ടികൾ തൊട്ടടുത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ്. എന്നാൽ സ്കൂളുകളിൽ പോകാൻ കുട്ടികൾ തയ്യാറാവുന്നില്ല. ആക്രിപ്പണി നടത്തി ജീവിക്കുന്ന ഇവർക്ക് കുട്ടികളെ പോറ്റാനാവാത്തതിനാലാണ് ജനസേവയിലെത്തിക്കുവാൻ തയ്യാറായത്. സാമൂഹ്യ പ്രവർത്തകനായ ബ്രദർ മാവൂര് സ്മാളിയേക്കൽ വിവരമറിയിച്ചതിനെ തുടർന്ന് തെരുവോര പ്രവർത്തക അസോസിയേഷൻ സെക്രട്ടറി മുരുകനസ് ഇടപെടുകയായിരുന്നു. ബ്രദർ മാവൂര് സിംഗിന് രാവിലെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ 4 കുട്ടികൾ ഇങ്ങനെ ഇവിടെ കഴിയുന്നുണ്ട് അച്ഛനും അമ്മയായിട്ട്. അപ്പോൾ അവർ കൂലിപ്പണിക്കൊക്കെ പോയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു. നാല് സ്കൂളിൽ പോകണം, വളരെ ശോചനീയമായ അവസ്ഥയിൽ. ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ, അവർ സുരക്ഷിതമായിട്ടാക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് ആക്കാനുള്ള കാര്യം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ വസ്ത്രവും ഇല്ല, ഭക്ഷണവും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത്. മുരുകന്റെ നേതൃത്വത്തിൽ കുട്ടികളെ പിന്നീട് ജനസേവാ ശിശുഭവനിലെത്തിച്ചു. ECTV ന്യൂസ്, എറണാകുളം. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.